അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മീൻ പൊള്ളിക്കലാണ്. അതിനുവേണ്ടി എടുത്തിട്ടുള്ള മീൻ ഷേരിമീനാണ്. ഷേരിമീൻ ഉണക്കനാരങ്ങ ചേർത്തിട്ടാണ് ഇന്ന് പൊള്ളിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് കിലോയോളം തൂക്കം വരുന്ന ഷേരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളകുപൊടി, കുറച്ച് കുരുമുളക്, അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ്, അതുപോലെ തന്നെ ഉലുവ പൊടിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഉണക്ക നാരങ്ങ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഇനി മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ലേശം ഓയിലൊഴിച്ചുകൊണ്ട് നമ്മുടെ മസാല പൗഡറെല്ലാം മിക്സ് ചെയ്തെടുക്കുക, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഷേരി മീൻ അതിലേക്ക് വെച്ച് നല്ല രീതിയിൽ മസാല തേച്ച് പിടിപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മുടെ ഷേരി മീൻ മസാല തേച്ച് മാറ്റിവെക്കുക. അതിനുശേഷം ബാക്കി വരുന്ന മസാലയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ തക്കാളിയും മല്ലിയിലയും മുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ആ ബാക്കി വരുന്ന മസാലയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലേശം സാൾട്ട് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ വാഴയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വാഴയില നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലുമിനിയം ഫോയിൽ എടുത്തുകൊണ്ട് അതിലേക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനൊരു പീസ് അലുമിനിയം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ മല്ലിയിലയും കുറച്ച് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഷേരി മീൻ വയ്ക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്ക നാരങ്ങ ഉൾപ്പെടെയുള്ള മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നല്ല രീതിയിൽ അടച്ചെടുത്ത് ഏകദേശം ഒരു 40 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓവനിൽ ഇത് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ ഈ ഒരു ഷേരി പൊള്ളിച്ചത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉണക്ക നാരങ്ങ ചേർത്ത് പൊള്ളിച്ച ഷേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാം.